പാലക്കാട് അട്ടപ്പാടിയിൽ നടന്ന മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരവെ മാവോയിസ്റ്റ് ലഘുലേഖകളുമായി രണ്ട് CPM പ്രവർത്തകർ അറസ്റ്റിലായി. കോഴിക്കോട് പന്തീരാങ്കാവിൽ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് സജീവ CPM പ്രവർത്തകരായ അലൻ ഷൊഹൈബ്, താഹ എന്നിവരാണ് അറസ്റ്റായത്. ഇരുവരും CPM തിരുവണ്ണൂർ പാറമ്മൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളാണ്. ഇവരിൽ നിന്ന് മഞ്ചക്കണ്ടിയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിക്കുന്ന ലഘുലേഖകൾ കണ്ടെത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവർക്കും എതിരെ UAPA കുറ്റം അടക്കം ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട്. മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട് CPI CPM നിലവിൽ രണ്ട് തട്ടിലാണ്. മഞ്ചക്കണ്ടിയിൽ നടന്നത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. മാവോയിസ്റ്റുകളെ പിന്തുണക്കുന്നില്ല, വെടിവെച്ച് കൊല്ലുന്നതിനെയാണ് എതിർക്കുന്നത് എന്നാണ് CPI പറയുന്നത്. എങ്കിലും മാവോയിസ്റ്റുകളോട് CPIക്കുള്ള മൃദു സമീപനം തന്നെയാണ് ഈ നിലപാടുകൾ. മാവോയിസ്റ്റ് വേട്ടയ്ക്കെതിരെ രംഗത്തുനിന്നത് CPI ആണെന്നിരിക്കെ ഇപ്പോൾ ലഘുലേഖമായി അറസ്റ്റിലായത് CPMന്റെ രണ്ട് സജീവ പ്രവർത്തകരാണ് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. CPI മാവോയിസ്റ്റ് വേട്ടയെ എതിർക്കുകയും CPI പിന്തുണക്കുകയും ചെയ്യുന്നു എന്ന പ്രതീതിയുണ്ടെങ്കിലും CPIയും CPMഉം ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നാണ് ഇപ്പോൾ CPM പ്രവർത്തകർ അറസ്റ്റിലായതോടെ തെളിയുന്നത്. മാവോയിസ്റ്റ് പ്രസ്ഥാനവുമായി അറസ്റ്റിലായ രണ്ടു പേർക്കും അടുത്ത ബന്ധം ഉണ്ടെന്നാണ് പോലീസ് ഭാഷ്യം. അട്ടപ്പാടി CPI മാവോയിസ്റ്റ് പശ്ചിമ മേഖലാ കമ്മിറ്റി പുറത്തിറക്കിയ ലഘുലേഖ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് കൂടാതെ ഇവർ നാളുകളായി ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട്. LLB വിദ്യാർത്ഥിയാണ് പിടിയിലായ അലൻ ഷൊഹൈബ്. താഹ മാധ്യമ വിദ്യാർത്ഥി കൂടിയാണ്. ഇരുവരുടെയും നീക്കങ്ങൾ നാളുകളായി നിരീക്ഷിച്ചു വരികയാണെന്നും മാവോയിസ്റ്റ് പശ്ചാത്തലം സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു എന്നും പോലീസ് പറയുന്നു. അതിനിടെ ഇപ്പോൾ CPM പ്രവർത്തകർക്കെതിരെ UAPA ചുമത്തിയതിനെതിരെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് P. മോഹനൻ ആവശ്യപ്പെട്ടത്. കേസിന്റെ തുടക്കം തന്നെ UAPA ചുമത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അറസ്റ്റിലായവർക്കെതിരെ UAPA ചുമത്തിയതിനെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രൂക്ഷമായി വിമർശിച്ചു. രണ്ട് CPM പ്രവർത്തകരെയാണ് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് UAPA ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതോടെ പുറത്താകുന്നത് സർക്കാരിൻ്റെ കിരാതമുഖമാണ്. ആശയപ്രചരണം നടത്തുന്നവർക്ക് എതിരെയല്ല UAPA ചുമത്തുന്നത് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മാവോയിസ്റ്റ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് CPMഉം സർക്കാരും നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാക്കുന്നത് കള്ളക്കളിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേരുന്ന നടപടികളല്ല പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. അതിനിടെ ഇപ്പോൾ മാവോയിസ്റ്റ് വേട്ട എന്ന പേരിൽ വിവാദം സൃഷ്ടിക്കുന്നത് വാളയാറിലടക്കം സർക്കാരിനെതിരെ ഉയരുന്ന ഭരണവിരുദ്ധ വികാരം മറച്ചുവെക്കാനാണ് എന്ന വിമർശനവും ഉയരുന്നുണ്ട്. CPIയുടെ വ്യാജ ഏറ്റുമുട്ടൽ ആരോപണവും സർക്കാർ അതിനോട് കൈക്കൊള്ളുന്ന സമീപനവുമെല്ലാം അതിൻ്റെ സൂചനയാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ സംസാരമുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്ന സംഭവങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനെയെല്ലാം മുടന്തൻ ന്യായങ്ങൾ നിരത്തി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ മുഖ്യമന്ത്രിയുമാണ് നമുക്കുള്ളത് എന്നത് ദുഃഖകരം തന്നെയാണ്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.